ഹലോ, അസ്സലാമു അലൈക്കും. ഉമ്മു ഹന്ന കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് ധാന്യങ്ങളോ പൊടികളോ ഒന്നും വേണ്ട. മൈദ, ഗോതമ്പ് പൊടി, അരിപ്പൊടി ഒന്നും ചേർക്കാണ്ടാണ് നമ്മൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ആണ്ടോ നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റിന്. ഇത് 4 പേർക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ അത്ര ക്വാണ്ടിറ്റി ഉണ്ട് ഇതിൽ. അപ്പോൾ ഇതിന് 2 പീസ് ഒരാൾ കഴിച്ചാൽ തന്നെ വയറ് നിറയും. അപ്പോൾ അത്ര ടേസ്റ്റും ആണ് കേട്ടോ നമുക്കിത് കഴിക്കാൻ. കുട്ടികൾക്കൊക്കെ ഇഷ്ടാവും ചെയ്യും, നല്ല ഹെൽത്തി ആവും ചെയ്യും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 വലിയ വെളുത്തുള്ളിയും 1 ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളകും ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കിനി വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്നും ഒരു ചെറിയ നിറം മാറ്റം വരുവോളം ഒന്ന് നമുക്കിത് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് മൂട്ട് വരട്ടെ. അപ്പോൾ ഞാനൊരു ഉരുളങ്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തിട്ട് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു 5 മിനിറ്റൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം ഇതൊന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അവിടെ മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കാം. ചെറുതായി കട്ട് ചെയ്ത ഒരു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതും ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായി ഒന്ന് വഴച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ സവാള വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ക്യാരറ്റ് ഒരു ക്യാരറ്റും ചീകി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ എടുത്തിട്ട് ഉരുളങ്കിഴങ്ങും, പിന്നെ ഒരു 2-3-4 ബീൻസും എടുത്തിട്ടുണ്ട്. അതും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ബീൻസ് ഒന്ന് ഇളക്കി കൊടുക്കാം. ബീൻസ് ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കണം. ഈ പച്ചക്കറികൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ട് 1-3 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് 3 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പച്ചക്കറിയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 ടീസ്പൂണ് കശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാ മുളക് പൊടി അഞ്ച് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി. ഇതും ചേർത്തിട്ട് നമുക്കിത് നന്നായി ഒന്ന് ഇതിൻ്റെ പച്ചമണം മാറോളം ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. എല്ലാ ഭാഗത്തേക്കും ആയിട്ടുണ്ട് നമ്മളെ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 1 പിടി മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയിലൊക്കെ അത്യാവശ്യം ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഞാനൊരു 5 നാടൻ മുട്ടയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല ഹെൽത്തി ആയിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ നാടൻ മുട്ട എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാനൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പതഞ്ഞ് വരൊന്നും വേണ്ട, നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഞാനിത് 2 പകുതി പകുതി ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ 2 ഈക്വലായിട്ട് ഞാൻ പകുതി ആക്കിയിട്ടുണ്ട്. അപ്പോൾ 1 കുറച്ചധികം ഉണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് കുറച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഞാനിതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച പച്ചക്കറിയുടെ 1/2 ഭാഗം 1/1 ഭാഗം 1 ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 5 മുട്ടയായതുകൊണ്ടാണ് ഞാനിത് ഒന്നായിട്ടിട്ടിട്ട് ഇളക്കിയെടുത്തിട്ട് അങ്ങനെ എടുത്തത്. 6 മുട്ട അല്ലെങ്കിൽ 4 മുട്ടയൊക്കെയാണെന്ന് വെച്ചാൽ 2 പാത്രത്തിലാക്കിയിട്ട് ഇളക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നന്നായി എല്ലാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് 2 ലേക്കും. ഇനി നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 2 അങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് 2 ഇവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു പാന് അടുപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുറ്റിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട്. ഇനി നമ്മൾ 1 പാത്രത്തിൽ എടുത്തു വെച്ച മുട്ടയുടെ മിക്സ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായി ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് പരത്തി എടുത്തതിൻ്റെ ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം.
flame kammil ida nalla kooti idanda appa adi karinju povu medium il ittu kodukka ipo 2 minute aayittunde ini namukku idu thoranu nokka ini namukku idu marichu idanam appo idu onnu aadyam chattil ninnu onnu vera eduthu edukka appo ingane marichu idumbo nammal idu pole chattam kondu marichu idanche idu potti povu nammal vegetable okke koodil ittathu kondu അതൊക്കെ ഞാനിത് ഇതുപോലെ ഞാനൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ ആക്കി എടുക്കുന്നുണ്ട്. ഇനി ആ ചട്ടിയിലേക്ക് തന്നെ നമുക്ക് ഈ പാത്രം ഒന്ന് കമഴ്ത്തി കൊടുക്കാം. ഇനി ഈ പുറം അടുത്ത അപ്പുറത്തെ പുറം ഒന്ന് വെന്ത് വരട്ടെ. ഇതിവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പ്ലേറ്റിലേക്ക് തന്നെ മാറ്റിയെടുക്കാം. ഇതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അടുത്തത് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം ഞാനിത് ഒഴിച്ചു കൊടുത്തിട്ട് പരത്തി വെച്ചിട്ട് 2 മിനിറ്റ് അടച്ചു വെക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ നമുക്ക് ടൊമാറ്റോ സോസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ ഈ സോസൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ അപ്പോൾ നമുക്ക് കുട്ടികളൊക്കെ കഴിക്കാൻ ഇങ്ങനെ സോസും നമ്മൾ ചീസും ഒക്കെ വെച്ച് കൊടുത്ത് അവർ നല്ല ഇഷ്ടത്തോടെ കഴിച്ചോളും. അപ്പോൾ ഞാനൊരു സ്ലൈസഡ് ചീസാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഒരെണ്ണ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് ഞാനിത് പൊട്ടിച്ച് പൊട്ടിച്ചിട്ടാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 എണ്ണമൊക്കെ ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. ഞാൻ ഇത്രേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ മോസറല്ല ചീസും ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒന്നും കൂടി നല്ലൊരു ടേസ്റ്റും വരും. അപ്പോൾ ഞാനിത് ഇങ്ങനെ നന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ നമ്മൾ നേരത്തെ ചുട്ടെടുത്തില്ലേ ആ ഓംലെറ്റിൻ്റെ അത് നമുക്ക് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് 1 മിനിറ്റൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചീസൊക്കെ ഒന്ന് മെൽറ്റായി വരുവോളം ഒന്ന് നമുക്കിതിലേക്ക് അടച്ച് വെച്ച് കൊടുക്കാം. 1-2 മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കുക. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിതിങ്ങനെ 4 പീസാക്കിയിട്ട് പിന്നെ അതിലും കോണാക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് ടൊമാറ്റോ സോസിൻ്റെ ഒപ്പം കഴിക്കാനും വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം നമുക്ക്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.